ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ്. ഒരു സ്ട്രോങ് കഥ പോലെയല്ല. ഇറങ്ങി അത്യാവശ്യം ഇറങ്ങി ആദ്യം തൊട്ട് അവസാനം വരെയും ബോറടിപ്പിച്ചില്ല. അവസാനം വരെ നല്ല പടമായിരുന്നു. പക്ഷെ തന്നെയല്ല ഒരു നമുക്ക് തുടക്കം മുതൽ നമുക്ക് ആ ഒരു ഒരു ഒരേ ഒരു ഫ്ലോയിൽ നമ്മൾ അവസാനം വരെയും കൊണ്ടുപോകുന്നുണ്ട്. മെസ്സേജായിരുന്നില്ല ഒരു നഷ്ടപ്രണയം, പിന്നെ റിവൈൻഡ് ചെയ്തെടുത്തു, പിന്നെ അതിനോട്ട് പോകുന്നു. പക്ഷെ നല്ല പടം കണ്ടു പോകും. ഇച്ചിരി ലാഗ്, ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗ് ആണ്, പിന്നെ സെക്കൻഡ് ഹാഫ് ആണ് നല്ല ത്രില്ലിംഗ് ആയിട്ട് പോകുന്നത്. ആ കുഴപ്പമില്ല, അങ്ങനെ ഒരു സ്ട്രോങ് കഥ പോലെയല്ല, കണ്ടിരിക്കാം. സൂപ്പർ ഷെറിനെയും കൊള്ളാം, ദബൈജും എല്ലാവരും കൊള്ളാം. കഥ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, റൊമാൻസിന് നല്ല പ്രാധാന്യമുള്ള സിനിമയാണ്. നഷ്ടപ്രണയത്തിൻ്റെ ഒക്കെ ഒരു ഇത് അത്രയുള്ളൂ. സൂപ്പർ ഷെറിനിയ ഇതും രണ്ടും കുറച്ച് വ്യത്യാസമുണ്ട്, അതിൻ്റെതായ രീതിയിൽ രണ്ട് സിനിമയും നല്ലതാണ്. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അത് ഓരോ ആൾക്കാരും അനുസരിച്ചല്ലേ. ഇപ്പൊ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അത്ര ടാഗായിട്ടൊന്നുമില്ല. പ്രേമത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഞാൻ കൂടുതൽ ഞാൻ കുറച്ചേരം കിടന്ന് ഉറങ്ങി, ഞാൻ ഉറങ്ങി അത്യാവശ്യം ഇറങ്ങി പോയി. ഫ്രണ്ട്സ് കണ്ടിട്ട് പറഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളും എല്ലാം നന്നായിട്ട് അവർ അത് ഡയറക്ഷൻ, കാസ്റ്റിംഗ്, എഡിറ്റിംഗ്, ഫോട്ടോഗ്രാഫി എല്ലാം നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. സോങ്സ് പറ്റിയ സോങ്സ് എന്നാൽ തീരെ ഒരുപാട് കൂട്ടിയതുമില്ല. വളരെ നമ്മുടെ ജീവിതത്തിൽ നാച്ചുറലായിട്ട് എങ്ങനെ നടക്കണോ അതുപോലെ. എടുത്തു പറയത്തൊക്കെ എനിക്ക് തോന്നിയത് റിലേഷൻഷിപ്സ് ആണ് എനിക്ക് കൂടുതൽ തോന്നിയത്. അതായത് നമ്മളെങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡ്, വീട്ടിലെ പെണ്ണുങ്ങളെ എങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കണോ, അമ്മയെ നമ്മളെങ്ങനെ ആ അമ്മ എന്നല്ലോ എന്ന് വിചാരിക്കുന്നു. ഇത് പോകുമ്പോഴാണ് നമുക്കതിൻ്റെ വിഷമം അറിയാൻ പറ്റണേ. അപ്പോൾ അതൊരു തീം, അതാണ് എനിക്ക് പെട്ടെന്ന് എടുത്തു പറയത്തക്ക ഒരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. വേറെ ഒരു വൃത്തികേടുമില്ലാതെ വളരെ നന്നായിട്ട് ആ ഒരു മെസ്സേജ്, എന്നാൽ ചെറിയ ചെറിയ കുറേ മെസ്സേജസും ഉണ്ട് അങ്ങനെ. അത് നന്നായിട്ട് അവർ അത് ഇഷ്ടപ്പെടാത്തവർ ആരും കാണും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിലെ കോമഡി ഉള്ളതും കൂടെ എന്നാൽ സീരിയസ് മെസ്സേജും കൂടെ അതിൻ്റെ കൂടെ കോർത്തിണക്കി ചെയ്തിരിക്കുകയാണ്. യൂത്തിന് മാത്രമല്ല, ഓഫ് കോഴ്സ് അല്ല, പ്രത്യേകിച്ച് മധ്യവയസ്ക ആ ഒരു 40-50 ഏജിലുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്.